ഇന്ധനവില വർധനവിന് പുറമെ പാചകവാതക വില കുതിച്ചുയരുന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ സിലിണ്ടറിന് 225 രൂപയാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം ഇന്ന് 25 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 86 രൂപയും വർദ്ധിച്ചു. നിലവിൽ 14.200 കിലോഗ്രാം സിലിണ്ടറിന് ഇപ്പോൾ വില 848 രൂപ 50 പൈസയും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 1602 രൂപയുമാണ് വില. ദിനംപ്രതി ഉയരുന്ന ഇന്ധനവില വർധനവിനു പുറമെ പാചകവാതകത്തിനും വില വർദ്ധിക്കുന്നത് സാധാരണക്കാരെയാണ് ഏറെ ദുരിതത്തിലാക്കുന്നത്. ഇന്ന് മാത്രം ഗാർഹിക ഉപയോഗത്തിനുള്ള ഗ്യാസിന് സിലിണ്ടറിന്മേൽ 25 രൂപ 50 പൈസയാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ 6 മാസത്തിനിടെ പാചകവാതകത്തിന് മാത്രം വർദ്ധിച്ചത് 225 രൂപ 50 പൈസയാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 86 രൂപയും വർദ്ധിച്ചു. ഇതനുസരിച്ച് നിലവിൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 848 രൂപ 50 പൈസയായി. ഇതിനു പുറമെ സർവീസ് ചാർജും കൂടിയാകുമ്പോൾ 860 രൂപയോളം ഉപയോക്താക്കൾ നൽകണം. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് വില വർദ്ധിച്ചതോടെ 1602 രൂപയിലേക്കെത്തി. ഇന്ധനവില വർധനവ് പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിന് കാരണമായിരിക്കുകയാണ്. ഇതോടൊപ്പം കുത്തനെ ഉയരുന്ന പാചകവാതകത്തിന്റെ വില വർധനവ് പൊതുജനത്തിന് താങ്ങാനാവുന്നുമില്ല. സാധാരണക്കാരായ കർഷക ജനത നൽകുന്ന വിളകൾക്ക് വിലയില്ലാതിരിക്കുകയും സർക്കാരുകൾ തന്നെ വിപണി വഴി വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സാധനങ്ങൾക്ക് തൊട്ടാൽ പൊള്ളുന്ന വിലയുമാണ്. ദിനംപ്രതി വർദ്ധിക്കുന്ന ഇന്ധന പാചകവാതക വിലയാണ് ഇതിനെല്ലാം കാരണം. അടിയന്തരമായി സർക്കാർ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. മുമ്പ് പാചകവാതകത്തിന് സബ്സിഡി നൽകിയിരുന്നെങ്കിലും ഒരു വർഷമായി അതും നിലച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങളെ പോലെയുള്ളവരെ എന്താണ് കൃഷിയിൽ നിന്ന് ഒരു വരായിക പറയുന്നു, കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഒന്നും കൃഷി ഇറക്കാനും പറ്റുന്നില്ല, അതോടനുബന്ധിച്ച് ഗ്യാസിന് വില കൂടിയ വീട്ടമ്മമാരായ ഞങ്ങളുടെ നടുപടി എന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. വയനാട് വിഷൻ, ബത്തേരി.